വെൽക്കം ടു സിബീസ് കിച്ചൺ. ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഈവനിങ് സ്നാക്കാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാനും പറ്റും, അതുപോലെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്കതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളൂ, എന്തെല്ലാം ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു സ്നാക്കായിട്ടാണ്. അതായത് ഈവനിങ്ങിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നു, അതുപോലെ സ്കൂളിൽ കൊടുത്തു വിടാനും ഒക്കെ നല്ലതാണ്. വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിലും നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്കതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ അമേരിക്കൻ സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്, ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നല്ലതായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്താലും മതി, അല്ലെങ്കിൽ നമുക്ക് മൈക്രോവേവിലും ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിക്കുക, സ്പ്രിങ്കിൾ ചെയ്യുക. അതിന് ശേഷം മൈക്രോയിൽ വെച്ചിട്ട് ഒരു 3 or 4 മിനിറ്റ്സ് വേവിച്ചെടുത്താൽ മതി. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനൊരു ലെമൺ ജ്യൂസ് എടുത്തിട്ട് ലെമണിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. സീഡെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ജ്യൂസ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ബ്ലാക്ക് സോൾട്ട് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് സോൾട്ട് ഒരു 1/2 ടീസ്പൂൺ ആണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ചാട്ട് പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ. പിന്നെ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ. പിന്നെ ചാട്ട് മസാല എടുത്തിട്ടുണ്ട്. അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും, ചാട്ട് മസാല എന്ന് പറഞ്ഞാൽ മതി. ഇതിങ്ങനെ ചാട്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാം നമുക്ക് ഉപയോഗിക്കുന്നതാണ് അത്, ചാട്ട് മസാല. നല്ല ടേസ്റ്റിയാണ്. അത് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ചേർക്കണ്ട, നമ്മൾ ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട്. അതിനൊരു ചെറിയ പുളിയും എന്നൊക്കെയാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ നമുക്ക് ബട്ടർ 1 ടേബിൾ സ്പൂൺ വേണം. അപ്പം നമുക്കിത് ഈ കോൺ കഴുകിയിട്ട്, എപ്പോഴും നിങ്ങൾ അമേരിക്കൻ സ്വീറ്റ് കോൺ വാങ്ങിക്കാൻ നോക്കുക. അതായത് ഒത്തിരി ടേസ്റ്റിയാണ് അത്, സ്വീറ്റ് കോൺ ആണെങ്കിൽ ഒത്തിരി ടേസ്റ്റിയാണ് അത്. നമുക്ക് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കും ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കി നോക്കാം. നമ്മുടെ കോൺ വെന്ത് റെഡി ആയിട്ടുണ്ട്, നമുക്കിനി അത് തയ്യാറാക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം, എന്നിട്ട് മസാലകളെല്ലാം ചേർത്ത് തയ്യാറാക്കാം. ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആദ്യമേ തന്നെ ബട്ടർ ചേർക്കാം, ചൂടോടെ ഒന്ന് ഇളക്കിയെടുക്കുക. നല്ലോണം മിക്സ് ചെയ്യണം. ഇനി ഓരോരോ മസാലകൾ നമുക്ക് ചേർക്കാം. ആദ്യം ബ്ലാക്ക് സോൾട്ട് ചേർക്കാം, പിന്നെ റെഡ് ചില്ലി പൗഡർ, ചാട്ട് മസാല, പെപ്പർ പൗഡർ. അത് നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. പെപ്പർ പൗഡർ ഒത്തിരി എരിവുള്ളതാണെങ്കിൽ, കുട്ടികൾക്ക് കഴിക്കാനുള്ളതുകൊണ്ട്, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പെപ്പർ പൗഡർ കുറയ്ക്കുക, അതുപോലെ ചില്ലി പൗഡറും കുറയ്ക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ നമുക്ക് ലെമൺ ജ്യൂസ് ചേർക്കാം. അത് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് പുളിയൊക്കെ എന്തോരം ഉണ്ടെന്നുള്ളത് അറിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള ചേർക്കാനായിട്ട്. പാകത്തിന് പുളി ഉണ്ടെങ്കിൽ മുഴുവൻ ചേർക്കണ്ട. ഓൾറെഡി നമ്മൾ ചാട്ട് മസാല ചേർക്കുമ്പോൾ അതിന് ചെറിയൊരു പുളി രസമുണ്ട്, അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. നിങ്ങൾ തയ്യാറാക്കി നോക്കണം, തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.